കത്തോലിക സഭയിലെ പീഡന വീരന്മാരിൽ പ്രഥമ ഗണനീയനായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കന്യാശ്രീയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിലെ വിചാരണ ഇന്ന് ആരംഭിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെ കോടതിയിലേക്ക് പോകുന്ന വഴി അനുഗമിക്കുന്നത് ഏതാണ്ട് ഇരുപതോളം വൈദികരാണ് വൈദികരാണ് എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ഇതിനോടനുബന്ധിച്ച് പുറത്തുവിടേണ്ടതുണ്ട് പീഡനവീരന് ഇരുപത് വൈദികന്മാരുടെ ഒരു സംരക്ഷണ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചുകൊണ്ട് ഇരുപതോളം വൈദികർ കോടതിയിലേക്ക് എത്തുന്നു നമുക്കറിയാം പീഡനവീരനായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ വ്യാപകമായ അഴിമതി ക്ഷമിക്കണം സ്ത്രീപീഡന ആരോപണം ഉണ്ടായിരുന്നു ഒട്ടുമിക്ക കന്യാസ്ത്രീമാരും ഇയാളുടെ ഈ സ്വഭാവ വൈകൃതത്തെപ്പറ്റി പരാതിപ്പെട്ടിരുന്നു എന്നാലും സഭ ഇയാളെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ഒരു നിലപാടിലാണ് ഇദ്ദേഹം അറസ്റ്റിലായി ജയിൽവാസം അനുഷ്ഠിച്ചിട്ട് പോലും ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം വീണ്ടും ജലന്ധർ രൂപതയുടെ ചുമതല ഇയാൾക്ക് നൽകിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു സഭയ്ക്കുള്ളിൽ തന്നെ സഭാ നേതൃത്വത്തോട് ഒരു മുറുമുറുപ്പ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്നു കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഇന്ന് കോടതിയിൽ ഹാജരാകും കേസിന്റെ വിചാരണ കോട്ടയത്തെ കോട്ടയത്ത് കോടതിയിൽ ഇന്ന് തുടങ്ങാനിരിക്കുകയാണ് ഫ്രാങ്കോ ഇവിടേക്ക് എത്തുന്നത് കേസിലെ പ്രാഥമിക നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് വാദം തുടങ്ങുമെന്നാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് ജാമ്യത്തിലാണ് ബിഷപ്പ് ഉള്ളത് ജാമ്യം നീട്ടാൻ ആവശ്യപ്പെട്ടുള്ള ബിഷപ്പിന്റെ ഹർജി ഇന്ന് കോടതിയിൽ അയാളുടെ അഭിഭാഷകർ നൽകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കന്യാസ്ത്രീ മഠത്തിൽ വെച്ച് രണ്ടായിരത്തി പതിനാല് പതിനാറ് കാലയളവിൽ ബിഷപ്പിൽ നിന്നും ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നുവെന്ന് കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തിയേഴിന് കോട്ടയം പോലീസ് ചീഫിന് ഒരു കന്യാസ്ത്രീ നൽകിയ പരാതിയാണ് ഈ ആധാരം അതേപോലെ നിരവധി കന്യാസ്ത്രീകളെ ഇയാൾ കന്യാസ്ത്രീ മഠത്തിൽ വെച്ച് ഇയാൾ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പിന്നീട് ഒരു വാർത്തകളുടെ ഒരു പെരുമഴക്കാലം തന്നെയായിരുന്നു ജൂൺ ഇരുപത്തിയെട്ടിന് പോലീസ് പരാതി നൽകിയ പരാതിയിൽ പോലീസ് കന്യാസ്ത്രീയിൽ നിന്ന് മൊഴിയെടുത്തു ഒക്ടോബറിൽ തന്നെ കേസിൽ കുറവിലങ്ങാട് പോലീസ് ജലന്ധറിലെത്തി ബിഷപ്പിന് സമൻസ് കൈമാറിയിരുന്നു എന്നാൽ ഈ സമയത്താണ് ഈ ബിഷപ്പിൻ്റെ ഈ ജലന്ധർ രൂപതയ്ക്കുള്ളിൽ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായത് ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ ഒരു ഒരു സേനാ വിഭാഗം തന്നെ ഉണ്ടായിരുന്നു ഇവർ ചെ ചെറിയ സംഘർഷങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി എന്നാലും പോലീസ് പിന്മാറിയില്ല ഇയാൾക്ക് സമൻസ് കൈമാറിയിട്ട് തന്നെയാണ് പോലീസ് വന്നത് കുറവിലങ്ങാട് പോലീസിൻ്റെ പരിധിയിലായിരുന്നെങ്കിലും പരിധിയിലായിരുന്നു കേസ് നടന്നതെങ്കിലും ഫ്രാങ്കോ മുളയ്ക്കൽ ജലന്ധറിലാണ് സേവനം അനുഷ്ഠിക്കുന്നത് എന്നതുകൊണ്ട് അവിടെ എത്തി കുറവിലങ്ങാട് പോലീസിന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുവാൻ അല്പം സാഹസിക്കപ്പെടേണ്ടി വന്നു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഫ്രാങ്കോ അവിടെ നിന്നും കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ കോടതി നടപടികൾക്കായി എത്തുന്ന ഫ്രാങ്കോയ്ക്കിപ്പോൾ ഇയാൾക്കൊപ്പം ഫ്രാങ്കോയ്ക്കിപ്പം ജലന്ധറിൽ നിന്നുള്ള ഇരുപത് വൈദികർ അടങ്ങുന്ന സംഘവും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ജലന്ധർ രൂപതയുടെ തലവൻ എന്ന നിലയിലുള്ള ദൗത്യങ്ങളിൽ നിന്നും കഴിഞ്ഞ വർഷം പോപ്പ് ഫ്രാൻസിസ് ഫ്രാങ്കോയെ വിലക്കിയിരുത്തു പക്ഷേ ആ വിലക്ക് എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ട് എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അന്വേഷണത്തിന് പിന്നാലെ പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തിരുന്നു ഒക്ടോബർ പതിനഞ്ചിന് ജാമ്യം നേടി ഇയാൾ തിരിച്ച് വീണ്ടും പഞ്ചാബിലേക്ക് പോകുകയും ചെയ്തിരുന്നു ഈ വർഷം ഏപ്രിൽ ഒമ്പതിന് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു ആയിരം പേജുകൾ വരുന്ന കുറ്റപത്രത്തിൽ മൂന്ന് ബിഷപ്പുമാരും പതിനൊന്ന് വൈദികരും ഇരുപത്തിനാല് നഴ്സുമാരും ഉൾപ്പെടെ എൺപത്തിനാല് സാക്ഷികളാണുള്ളത് അന്യായമായി തടങ്കൽ ിൽ വെക്കൽ ബലാത്സംഗം പ്രകൃതി വിരുദ്ധ പീഡനം ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് ഫ്രാങ്കോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ വകുപ്പുകൾ തെളിയിക്കാനായാൽ ഫ്രാങ്കോയ്ക്ക് അത്ര പെട്ടെന്നൊന്നും വീണ്ടും ജലന്ധർ രൂപതയുടെ അധികാരപരിധിയിലേക്ക് എത്താൻ സാധിക്കില്ല എന്നൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ പത്ത് വർഷത്തിൽ കുറയാത്ത ശിക്ഷ കിട്ടാവുന്ന രീതിയിലാണ് പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എൺപത്തിയേഴ് ദിവസത്തെ അന്വേഷണത്തിന് ശേഷമാണ് പോലീസ് അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് നമുക്കെന്തായാലും അറിയാം പീഡനവീരനാണ് ഫ്രാങ്കോ മുളക്കൽ ഇയാൾ ഏത് തരത്തിലും ഇയാളുടെ നിരപരാധിത്വം കോടതി ിൽ അല്ലെങ്കിൽ ജാമ്യാപേക്ഷ നീട്ടി നൽകണമെന്നൊക്കെ തന്നെ കോടതിയിൽ പറഞ്ഞാൽ പോലും ശരി ഇയാളുടെ മനസ്സാക്ഷി കോടതിക്ക് മുമ്പിൽ ഇയാൾ കുറ്റക്കാരനാണ് പീഡനവീരനാണ് സഭയായ കത്തോലിക്കാ സഭയിലെ പീഡന വീരന്മാരിൽ പ്രഥമ ഗണനീയനാണ് ഈ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഇയാൾക്ക് അകമ്പടി സേവിക്കുവാൻ ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് ഏതാണ്ട് ഇരുപത് വൈദികരടങ്ങുന്ന ഒരു സംഘം കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇയാൾക്ക് സഭയിലുള്ള സ്വാധീനം തന്നെ നമുക്ക് വ്യക്തമായി ഉള്ളൂ